എന്തെങ്കിലും അത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ആണല്ലേ എഗ്രിമെന്റ് ഉണ്ടാക്കും അയാളുടെ ഈ രോഗത്തിന് പണം വന്നിട്ട് പുതിയ വീടും കെട്ടി കഴിഞ്ഞു എന്നാലും അയാൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ ഇതില്ലേ മീഡിയയിൽ കാണിച്ചിട്ട് അവര് ഓരോ ഭാഗത്തു നിന്ന് ആൾക്കാർ പണം അയച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ രോഗത്തിന് എത്ര പാവങ്ങൾ ഇങ്ങനെ കിടക്കണം അയശ്ശേരി പാവങ്ങളെയാണല്ലോ എല്ലാവർക്കും ആവശ്യം അല്ലേ അതെ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ എന്ത് കാരണം കൊണ്ടും നമ്മള് ഇങ്ങനെ പോകാൻ പാടില്ല ഏതെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണ ചാപ്പാട്ടിനെ പോകാൻ പാടില്ല പറയുക നമ്മുടെ സാഹചര്യം അത്യാവശ്യം ചെയ്യാം നമ്മുടെ വീട്ടിലെന്തെങ്കിലും അല്ല ഞാനിങ്ങനെ ആലോചിക്കും ഓരോരോ സംഭവങ്ങൾ പറയുമ്പോഴേ ഭയങ്കര പിന്നിൽ ഈ ചാരിറ്റിയുടെ പിന്നിലില്ലേ എന്താ പറയാ എവിടെ പോയാലും ഇതന്നെ ചർച്ച ഈ കള്ളത്തരങ്ങളെ പാലക്കാട് ഒരു പാർക്കിലാണുള്ളത് കാണാൻ സമയോ സമയമൊക്കെ ഇപ്പൊ ഭയങ്കര മോശപ്പെട്ട സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിനിട്ടോ സമയം എത്രയായി സഹോദരങ്ങളെ സമയം ഒന്ന് പറയൂ ഞാനൊരു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ലൈവ് വന്നതാണ് ഒരാളിങ്ങനെ ഇവിടുത്തെ ഓരോരുത്തർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോളേ അതെ എൻ്റെ മൊബൈലിൽ ടൈം സെറ്റല്ല സമയം വളരെ മോശപ്പെട്ട സമയമാണ് ഇപ്പോൾ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പാലക്കാട്ട് കൂടി ഇങ്ങനെ നടക്കണേ അപ്പൊ ഇന്നലെ പാലക്കാട് തങ്ങിയത് അപ്പൊ പാർക്കിൽ വന്നപ്പോ വെറുതെ ഇങ്ങനെ നമ്മളിതിന്റെ ഇതിന്റെ ടോപ്പിക് തന്നെ എടുത്തിട്ടില്ല ഇതിന്റെ കാര്യം തന്നെ പറഞ്ഞില്ല എന്താ ഏതാന്നൊന്നും വെറുതെ ഇങ്ങനെ നടന്നതാ അപ്പൊ നമ്മൾ ഈ ഫിറ്റ്നസ് വിത്ത് ഹക്കീം പ്രോഗ്രാമൊക്കെ ഉള്ള ആളാണല്ലോ അപ്പോൾ രാവിലെ ഇങ്ങനെ നടന്നു വന്നതാ അപ്പൊ ഇങ്ങനെ ഇലക്ഷനെ പറ്റി ചോദിച്ചപ്പോളേ എന്താ ഓൻ്റെ സെറ്റപ്പ് എന്നാ പറയുന്നത് ആൾക്കാർ പറയണത് ആര് ജയിച്ചാലും ആര് തോറ്റാലും കാര്യമൊന്നുമില്ല കോരന് കഞ്ഞി കുമ്പളിൽ തന്നെയാണ് പറയണത് ചാരിറ്റീനെ പോലും ഈ പറഞ്ഞ പോലെ ബിസിനസ്സാക്കിയ നാടല്ലേ എന്നാ ചോദിക്കുന്നത് എന്താ പറയുക എന്താ വെറുതെ ഇരിക്കണേ യോഗ എന്തൊക്കെയോ കൂട്ടയോട്ടൊക്കെ നടക്കുന്നുണ്ട് നോക്കട്ടെ എന്താ സംഭവം Thank you.
ചാരിറ്റി കള്ളന്മാരൊക്കെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ മുക്കുമായിരിക്കൂലേ. സാർ നമസ്കാരം. ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ കോട്ടയല്ലേ? അല്ലേ, ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചല്ലേ ഇത് പണ്ട് കാലത്ത്? അല്ലേ, ആ അല്ല, എനിക്കിതിനെ പറ്റി വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഏഹ്, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ നിലനിൽക്കുന്നത് അല്ലേ, വിൽക്കാണ്ട്? ബാക്കിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ്. അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല സാധനങ്ങളും ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെടുകയും പണ്ട് പണിയെടുക്കാതെ അവർക്ക് ജോലി ഒന്നും ചെയ്യാൻ വയ്യ, എല്ലാത്തിനും പൊടിപ്പിച്ച് അവര് ഇനിയിപ്പോ അത് വിൽക്കാതെ നിവൃത്തിയില്ല. അത്രയും പല സംഗതികളും വിറ്റുമുടിച്ചല്ലോ. ജോലി അടിക്കണല്ലോ, ജോലി ചെയ്യാതെ കടം കയറി, ഇനിയിപ്പോ അത് വിൽക്കാതെ. അല്ല, ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു മൊബൈൽ ഫോൺ മതിയല്ലോ, ആൾക്കാരുടെ ദയനീയത കാണിച്ചിട്ട് നമുക്ക് വിൽക്കാലോ. അങ്ങനെയൊന്നല്ല, നേരത്തെ പണ്ട് കഴിഞ്ഞിട്ട് ഇവര് ഈ പൊതുമേഖല സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അത് ഇവര് ഈ ജോലിക്കാർ അവർക്ക് സമരം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ആ, അവർക്ക് പണിയെടുക്കാൻ അറിയില്ല. അത് പിന്നെ അവര് ഇഷ്ടത്തിന് ആളുകളെ ജോലിക്ക് കയറ്റി 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 അതിന് ലാഭം കിട്ടുന്നതിനേക്കാളും കൂടുതൽ നഷ്ടത്തിലേക്ക് പോയി. ഇപ്പൊ ഓരോന്നോരോന്ന് വെക്കേണ്ടി വന്നു. ഇപ്പൊ ഇതൊക്കെ വെക്കുവോ? ഇത് ഇതൊരു കാര്യമൊന്നുമില്ല, ഇതെന്തിനാ? അല്ല, പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇങ്ങനെ നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആലത്തൂർ നന്മമരം, ആലത്തൂർ നന്മമരത്തിൽ അറിയില്ലേ? ഫിറോസ് കുന്നമർമിൽ അറിയില്ല? തവനൂര് അത് തന്നെ. ഇവിടെ മത്സരിച്ച 8 നിലയിലും 16 നിലയിലും പൊട്ടുമല്ലോ, അപ്പൊ അതുകൊണ്ട് അവിടെ പോയി മത്സരിക്കാനാണ്. അല്ല, ഒരു ചാരിറ്റി പോലെയുള്ള കെട്ടി ജലീൽ സാഹിബ്, 10 കൊല്ലമായിട്ട് അവിടെ ഉള്ള ആളാണ്. അല്ല, പൊതുവെ ഈ സിറ്റുവേഷനെ കുറിച്ചൊക്കെ താങ്കളുടെ അഭിപ്രായം എന്താ? മൊത്തത്തിൽ ഈ രാഷ്ട്രീയ ചുറ്റുപാട് കേരളത്തിൽ 60 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് 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 ഭരിച്ചിട്ട് നമ്മൾ ഇത്രയും കടത്തിലാക്കി. പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും അവര് ഒരു കേസ് പറഞ്ഞിട്ട് അവര് അഴിമതി പറഞ്ഞിട്ട് അടുത്ത് കയറുന്നത്, കയറി കഴിഞ്ഞിട്ട് ശേഷം ആ അഴിമതി പിന്നെ അവര് ആ അഴിമതിക്കാരെ കേസെടുക്കില്ല. പറയും, ഞാൻ കയറി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇത്ര ദിവസം ജയിലിൽ കിടക്കും, മറ്റേ പാർട്ടി കയറി കഴിഞ്ഞാൽ അതാവും. അടുത്ത പ്രാവശ്യം വരുമ്പോ വീണ്ടും. താങ്കൾ ഈ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ ചാരിറ്റി, അതിനെ കുറിച്ച് താങ്കൾക്ക് വല്ലതും അറിയോ? ഓൺലൈൻ ചാരിറ്റി ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പാണ്? അതെന്താ സംശയം? ശരി സാർ, താങ്ക് യു സോ മച്ച്. എന്റെ പേര് ഹക്കീം. ആ, ഞാൻ പഴയനൊരു സ്വദേശിയാ. ഞാൻ ഡിഫൻസിലായിരുന്നു, ഇന്ത്യൻ ആർമിയിലായിരുന്നു, 45 എയർ ഡിഫൻസിൽ. 10 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ എഴുതി കൊടുത്ത് പുറത്തു വന്നു. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഡൽഹിയിൽ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ കമ്പനി ഉണ്ട്. ബാംഗ്ലൂർ അതിൻ്റെ ഹെഡ് ഓഫീസുണ്ട്. ബാംഗ്ലൂർ സാക്കാർ നഗറിൽ. പിന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണു. പിന്നെ ഇങ്ങനെയുള്ള ചാരിറ്റി തട്ടിപ്പുകളുടെ പിന്നിലൊക്കെ ഇങ്ങനെ നടക്കണു. അതേപോലെ പൊളിറ്റിക്കൽ കറപ്ഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഇതിനെതിരെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണു. ഓക്കെ സാർ, താങ്ക് യു. ആ, ബൈ. എന്താ പറയ, നാട് മൊത്തം കള്ളന്മാരെ കൊണ്ട് തോറ്റു. കള്ള കള്ള കൊച്ചുകള്ള, നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ഒരടുത്ത സാറ് വരുന്നുണ്ട് കേട്ടോ, വാക്കിങ്ങിലാണ് കേട്ടോ, മോർണിംഗ് വാക്ക് പാലക്കാട്ട് കൂടി. സാർ ഗുഡ് മോർണിംഗ്. അപ്പോൾ ആള് ഗുഡ് മോർണിംഗ് പറഞ്ഞ് കടന്നു കളഞ്ഞു, വെരി മോർണിംഗ് പറഞ്ഞ് നടന്നു. ഒരു മാഡം വരുന്നുണ്ട്, ചോദിച്ചു നോക്കിയാലോ എന്താ മാഡത്തിൻ്റെ അഭിപ്രായം എന്ന്. മാഡം ഗുഡ് മോർണിംഗ്. മാഡത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടോ. അതായത് ഓരോരുത്തരോടും ചോദിക്കണമല്ലോ നമ്മൾ അഭിപ്രായങ്ങൾ, എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കണം. പണ്ട് ഈ പാലക്കാടുള്ള പട്ടുവിനെ കുറിച്ച് ഒരു പരാതി എന്താണെന്നറിയോ? ഈ കോളേജിലേക്ക് പോകുന്ന കമിതാക്കളുണ്ടല്ലോ, ഇവിടെ 2 കമിതാക്കൾ ഇരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആലത്തൂരിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള വീഡിയോ കോളാണ്. അപ്പോൾ ഈ കമിതാക്കൾ എന്താ പറയുക, ഇരിക്കുമ്പോൾ അവരടുത്ത് പോയിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, മിരട്ടുക. എന്താ അവിടെ ഇരിക്കണേ? നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയും, മാതാപിതാക്കളോട് പറയും. എന്താ അവിടെ, നന്മയാണ്, അതൊരു നന്മയാണല്ലോ. രക്ഷിതാക്കൾ അറിയാതെ കമിതാക്കൾ പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവരെ മിരട്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറയും, അമ്മയോടൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു 100-200 ഒക്കെ മേടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് വേണേലും ആയിക്കോ നിങ്ങൾ, ഇനി ഞാൻ അച്ഛനോടൊന്നും പറയില്ല. അങ്ങനെയുള്ള പരിപാടിയൊക്കെ നന്മ മരത്തിൻ്റെ പരിപാടിയാണ്.
അപ്പോൾ ഇതൊക്കെ നന്മമരത്തിൻ്റെ ലീലാവിലാസങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ടവൻ മോഷ്ടിച്ചത് ജീവിക്കാനാണെങ്കിൽ, അരി മേടിക്കാനാണെങ്കിൽ. ചിലപ്പം അവൻ പറയും, ഞാൻ മധുവിനെ പോലെ, നമ്മുടെ അട്ടപ്പാടിയിൽ ഒരു മധു ഉണ്ടായിരുന്നല്ലോ ജനങ്ങൾ തല്ലിക്കൊന്ന്, മധുവിനെ പോലെ അന്നൊരു നേരത്തെ ഭക്ഷണമില്ലാത്ത സമയത്ത് ഞാൻ മോട്ടർ മോഷ്ടിച്ചതും രണ്ട് പേക്ക് കള്ളടിച്ചതും വിഷന്നപ്പം രണ്ട് ബീറ് മേടിച്ച് കുടിച്ചതൊക്കെ ഒരു തെറ്റാണോ എന്ന് ചിലപ്പോൾ നാളെ ഫിറോസ് കുന്നം പറമ്പിൽ ലൈവിൽ വന്ന് ചോദിക്കാം. ശരിയാണ്, വിശക്കുമ്പോൾ ആരാണ് ബീർ കഴിക്കാത്തത്? അപ്പോൾ ആരാണ് കള്ളു കുടിക്കാത്തത്? വിശക്കുമ്പോൾ കുടിക്കും. നമുക്കൊക്കെ ഒരു ബാല്യകാലവും ചെറുപ്പകാലമൊക്കെ ഉണ്ടല്ലോ, പല വിധത്തിലുള്ള മോഷണങ്ങളും ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ ആരാ ചെയ്യാത്തത്? പക്ഷേ നമ്മൾ നന്മയുടെ പാത തുറന്നപ്പോൾ, സാർ ഗുഡ് മോർണിംഗ് ആണ് പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നന്മയുടെ പാതയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തിട്ടില്ല, ഈ നന്മയിലേക്ക് ഞാൻ കടന്നതിന് ശേഷം ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് മൂപ്പര് ഓരോ ചാരിറ്റികൾ ചെയ്യുമ്പോഴും അതെന്ത് ചെയ്യും, മൂപ്പര് ആർക്ക് കൊടുത്തു, എപ്പോൾ കൊടുത്തു, എന്ത് കൊടുത്തു എന്നുള്ളതൊക്കെ മൂപ്പര് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു പ്രാവശ്യം ആരോ കണക്ക് ചോദിച്ചപ്പോൾ മൂപ്പര് ഗൂഗിൾ സ്റ്റോറിൽ ക്ലൗഡിലേ സ്റ്റോർ ചെയ്ത് വെക്കും, കണക്ക് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം മൂപ്പര് ഗൂഗിൾ സ്റ്റോറിനോട് എടുത്ത് ചോദിച്ചു, ഹലോ എന്താണിത് സംഭവം, ഗൂഗിൾ സ്റ്റോർ എന്നോടൊരാൾ കണക്ക് ചോദിക്കുന്നുണ്ട്, ഈ കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ സ്റ്റോറ് എന്ത് ചെയ്തു, പറഞ്ഞു ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഗൂഗിൾ സ്റ്റോർ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിറോസിന് ഒരു രക്ഷയില്ല. ഫിറോസ് ലൈവിൽ വന്ന് പറഞ്ഞു ഞാനും മറന്നു, ഗൂഗിളും മറന്നാൽ പിന്നെ എനിക്കും മറന്നുവിടേന്ന്. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 10 മണിക്ക് ആലത്തൂർ ടൗണിൽ നിന്നൊരു ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ ആലത്തൂർ ടൗണിലെ ലൈവ് കാണാം. അസ്സലാമു അലൈക്കും.